Dear students, let us discuss the next question. Previously, we are discussed the two questions. Then, number three, prepare a note on the importance of practicing thrift in a family. ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത്? പ്രാക്ടീസിങ് ത്രിഫ്റ്റ്, മിതവ്യശീലം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് ഒരു നോട്ട് ഉണ്ടാക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മളുടെ ഫാമിലിയിൽ എങ്ങനെയാണ് ഒരു ത്രിഫ്റ്റ് പ്രാക്ടീസ് ചെയ്യുക, അതിനെക്കുറിച്ച് ഒരു നോട്ട് ഉണ്ടാക്കാൻ. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യുക? ദെൻ ഫസ്റ്റ് നമ്മൾ ത്രിഫ്റ്റ് എന്താണെന്ന് എഴുതണം. ത്രിഫ്റ്റ് ഈസ് ദി ഹാബിറ്റ് ഓഫ് സ്പെൻഡിങ് അവർ ഇൻകം എഫക്റ്റീവ്ലി ടു മീറ്റ് അവർ ഡിസേർഡ് റിക്വയർമെൻറ്റ്സ്. ത്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ത്രിഫ്റ്റ് ഈസ് ദി ഹാബിറ്റ് ഓഫ് സ്പെൻഡിങ് അവർ ഇൻകം എഫക്റ്റീവ്ലി ടു മീറ്റ് അവർ ഡിസേർഡ് റിക്വയർമെൻറ്റ്സ്. ത്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഫലപ്രദമായി വരുമാനം ചെലവിടുന്ന സ്വഭാവ സവിശേഷതയാണ് മിതവ്യശീലം എന്ന് പറഞ്ഞത്. ത്രിഫ്റ്റ് ഷുഡ് ബി എ പാർട്ട് ഓഫ് അവർ ലൈഫ് സ്റ്റൈൽ. മിതവ്യശീലം ജീവിത രീതിയുടെ ഒരു ഭാഗമാക്കേണ്ടതുണ്ട്. ത്രിഫ്റ്റ് ഹെൽപ് ടു എൻഷർ എക്കണോമിക് സെക്യൂരിറ്റി. ത്രിഫ്റ്റ് എന്ത് ചെയ്യാമേ? എക്കണോമിക് സെക്യൂരിറ്റി നേടാൻ നമ്മെ സഹായിക്കും. സിമ്പിൾ ലൈഫ് സ്റ്റൈൽ ഈസ് എസൻഷ്യൽ ഫോർ ത്രിഫ്റ്റ്. ലളിതമായ ജീവിതം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ത്? ത്രിഫ്റ്റിന്. ഈസ് വെരി ഇമ്പോർട്ടൻസ് ഓഫ് പ്രാക്ടീസിങ് ത്രിഫ്റ്റ് ഇൻ ഫാമിലി ഈസ് സിമ്പിൾ ലൈഫ് സ്റ്റൈൽ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സജസ്റ്റ് ടു വേയ്സ് ടു എൻഷുർ എക്കണോമിക് സെക്യൂരിറ്റി. എക്കണോമിക് സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ രണ്ട് വഴികൾ നിർദ്ദേശിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതെല്ലാമാണ് രണ്ട് വഴികൾ? ഫസ്റ്റ് വൺ ഈസ് ത്രിഫ്റ്റ് ഹെൽപ് ടു എൻഷുർ എക്കണോമിക് സെക്യൂരിറ്റി. ത്രിഫ്റ്റ് ആണ് ഒന്നാമത്തെ എക്കണോമിക് സെക്യൂരിറ്റി ഉറപ്പുവരുത്തുന്ന ഒരു കാര്യം. സേവിങ് പ്ലേസ് എ വിറ്റൽ റോൾ ഇൻ എക്കണോമിക് സെക്യൂരിറ്റി. ദെൻ സെക്കൻഡ് ഈസ് സേവിങ്. സേവിങ് ആണ് എക്കണോമിക് സെക്യൂരിറ്റി സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന മറ്റൊരു കാര്യം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ത്രിഫ്റ്റ് ഷുഡ് ബി ബിക്കം എ പാർട്ട് ഓഫ് ലൈഫ്. എലൂസിഡേറ്റ് യുവർ ഒപ്പീനിയൻ. ത്രിഫ്റ്റ് നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കേണ്ടതുണ്ട്, ഭാഗമായി തീരും. എങ്ങനെയാണ്? നിങ്ങളുടെ ഒപ്പീനിയൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അവരാരുടെ ഒപ്പീനിയൻ നോട്ട്ബുക്കിൽ എഴുതിയിട്ട് പ്രസൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദി റീസൺ ഫോർ വേരിയേഷൻ ഇൻ ഫാമിലി ബഡ്ജറ്റ്. ഫാമിലി ബഡ്ജറ്റിൽ വേരിയേഷൻ ഉണ്ടാവാനുള്ള കാരണം വിശദീകരിക്കുക എന്നുള്ളതാണ്. ഫാമിലി ബഡ്ജറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി വേരിയേഷൻ ഇൻ ഇൻകം ആൻഡ് എക്സ്പെൻസസ് ഓഫ് ഈച്ച് ഫാമിലി. കുടുംബ ബജറ്റുകൾ വ്യത്യസ്തമാകുന്നതിൻ്റെ അടിസ്ഥാനം കുടുംബത്തിൻ്റെ വരുമാനത്തിലും ചിലവിലുമുള്ള വേരിയേഷൻസാണ്, അതായത് വ്യത്യാസമാണ്. എറൗണ്ട് അസ് വി സി ഫാമിലീസ് വിത്ത് ഹൈ ആൻഡ് ലോ. നമുക്കറിയാം നമുക്ക് ചുറ്റും ഉയർന്ന ഫാമിലി അതായത് ഹൈ ഫാമിലി ഉള്ളവരും ലോ ഇൻകം ഉള്ള ഫാമിലി ഉള്ളതും ഹൈ ഇൻകം ഉള്ള ഫാമിലി ഉള്ളതും ഉണ്ട് അല്ലേ. ദിസ് ലീഡ്സ് ടു എക്കണോമിക്സ് ഡിസ്പാരിറ്റി അമംഗ് ഫാമിലീസ്. ഇതെന്താണ്? എക്കണോമിക്സ് ഡിസ്പാരിറ്റി ഉയർന്ന തോലുള്ള സാമ്പത്തിക അന്തരത്തിന് വഴിതെളിക്കും. ഇതുതന്നെയാണ് ഫാമിലി ബഡ്ജറ്റിൻ്റെ വേരിയേഷൻസിനുള്ള പ്രധാന കാരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആ സ്റ്റുഡൻസ് സജസ്റ്റ് ഏരിയാസ് വേർ യു ക്യാൻ പ്രാക്ടീസ് ത്രിഫ്റ്റ്. നിങ്ങളൊരു സ്റ്റുഡൻസ് എന്ന നിലയിൽ സജസ്റ്റ് ഏരിയാസ് വേർ യു ക്യാൻ പ്രാക്ടീസ് ത്രിഫ്റ്റ്. ഏരിയ പറയാനാണ്, ഏത് ഏരിയയിലാണ് ത്രിഫ്റ്റ് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ അതിൻ്റെ ആൻസറായിട്ട് എഴുതുക, അവോയ്ഡ് ലക്ഷറി ഗുഡ്സ് അവോയ്ഡ് ചെയ്യുക, അതായത് വില വിളിപ്പുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. പ്രൊഡ്യൂസ് ഫുഡ് ഗ്രെയിൻസ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ദാറ്റ് ക്യാൻ ബി കൾട്ടിവേറ്റഡ് അറ്റ് ഹോം. എന്താണ്? വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് എല്ലാം നമ്മളുടെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുക. പിന്നെയോ, ഡോണ്ട് ഫാൾ ഇൻ ടു ദി ട്രാപ്പ് ഓഫ് അഡ്വർടൈസിങ് ആൻഡ് ബൈ ജങ്ക്. പരസ്യങ്ങളിൽ വീഴാതെ നമ്മൾക്കിഷ്ടമുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ വാങ്ങുക. ബൈ ഓൺലി വാട്ട് യു നീഡ്. എന്താണോ നമ്മളുടെ ആവശ്യം അത് മാത്രം വാങ്ങുക. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ആൻഡ് സ്റ്റേറ്റ് ദി ഇമ്പോർട്ടൻ്റ് ഫീച്ചേഴ്സ് ഓഫ് ഗവൺമെൻറ് ബഡ്ജറ്റ്സ്. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ദി ഇമ്പോർട്ടൻ്റ് ഫീച്ചേഴ്സ് ഓഫ് ദി ഗവൺമെൻറ്. സർക്കാർ ബഡ്ജറ്റിൻ്റെ പ്രധാന സവിശേഷത ഇതിൽ നിന്ന് ഏതെന്ന് തിരിച്ചറിഞ്ഞിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ പോയിൻ്റായിട്ട് എന്താണ് കൊടുത്തിരിക്കുന്നത്? അറേഞ്ച് ദി എക്സ്പെൻഡിച്ചർ ഇൻ അക്കോർഡൻസ് വിത്ത് റവന്യൂ. വരവിനനുസരിച്ച്
ചെലവ് ക്രമീകരിക്കുന്നു. പ്രാക്ടീസ് ത്രിഫ്റ്റ്, മിതവ്യയശീലം പ്രാക്ടീസ് ചെയ്യുന്നു. ഡിറ്റർമൈനിങ് എക്സ്പെൻഡിച്ചർ ഇൻ അഡ്വാൻസ് ആൻഡ് ഫൈൻഡിങ് വേസ് ടു ജനറേറ്റ് ദി ഡിസൈഡ് റവന്യൂ. ചെലവ് മുൻകൂട്ടി തീരുമാനിച്ച് അതിനനുസരിച്ച് വരുമാനം നിയന്ത്രിക്കുന്നു. ബാലൻസിങ് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ, എക്സ്പെൻഡിച്ചർ റവന്യൂ എക്സ്പെൻഡിച്ചറും ബാലൻസ് ചെയ്യും. അതിൽ ഒന്നാമതായിട്ട് പറഞ്ഞത് അറേഞ്ച് എക്സ്പെൻഡിച്ചർ ഇൻ അക്കോർഡൻസ് വിത്ത് റവന്യൂ. വരുമാനത്തിനനുസരിച്ച് ചെലവ് ക്രമീകരിക്കുന്നതാണ്. നമ്മൾ ഫാമിലിയിലാണ് നമ്മളത് സാധാരണ ചെയ്തു വരാറ്. പിന്നെ പ്രാക്ടീസിങ് ത്രിഫ്റ്റ്, ത്രിഫ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മളെന്താണ് ഫാമിലി ബഡ്ജറ്റിലാണ്. പിന്നെ ഡിറ്റർമൈനിങ് എക്സ്പെൻഡിച്ചർ ഇൻ അഡ്വാൻസ്, അഡ്വാൻസായിട്ട് നമ്മൾ ചെലവ് ഡിറ്റർമൈൻ ചെയ്യും, അതായത് ക്രമീകരിക്കും. ഫൈൻഡിങ് വേസ് ടു ജനറേറ്റ് ദി ഡിസയർ ഓഫ് റവന്യൂ, അതിനനുസരിച്ച് നമ്മൾ വരുമാനം കണ്ടെത്തും. അതാണ് നമ്മൾ സാധാരണ ഗവൺമെൻറ് ബഡ്ജറ്റിൽ വരുന്ന കാര്യമാണ് നമ്മളെന്ത് വരുമാനത്തിനനുസരിച്ച് ചെലവ് ഉണ്ടാക്കണം എന്നുള്ളത്. ബാലൻസിങ് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ ബാലൻസ് ചെയ്യുന്നതും ഗവൺമെൻറ് ബഡ്ജറ്റിലുണ്ട്, ഫാമിലി ബഡ്ജറ്റിലുണ്ട്. പക്ഷേ നമ്മൾ ഇമ്പോർട്ടൻ്റ് ഫീച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, ഡിറ്റർമൈൻ എക്സ്പെൻഡിച്ചർ ഇൻ അഡ്വാൻസ് ആൻഡ് ഫൈൻഡിങ് വേസ് ടു ജനറേറ്റ് ദി ഡിസൈഡ് റവന്യൂ. ഇത് ഈ പോയിൻ്റായിട്ട് നമുക്ക് എടുത്തു പറയാം. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ലാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് നിങ്ങളോട് ഞാനൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. പ്രിപ്പയർ എ മന്ത്ലി ബഡ്ജറ്റ് ഓഫ് യുവർ ഫാമിലി ഇൻ കൺസൾട്ടേഷൻ വിത്ത് യുവർ പേരൻസ്. നിങ്ങളുടെ ഫാമിലിയുടെ ഒരു മന്ത്ലി ബഡ്ജറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒരു മാസത്തെ ബഡ്ജറ്റ് ഫാമിലിയോട് ഫാമിലിയുടെ പേരൻസിനോട് ചോദിച്ചിട്ട് ഒരു മാസത്തെ ബഡ്ജറ്റ് ഉണ്ടാക്കുക. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുക? ഇങ്ങനെ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് തന്നിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ ഉണ്ടാക്കുക? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട് ഒരു ബഡ്ജറ്റിൻ്റെ ഇത് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ രക്ഷിതാവിന് ആരെല്ലാമാണ് നിങ്ങളുടെ വീട്ടിൽ ജോലിക്ക് പോകുന്നത് അവരുടെ പേര് ഇവിടെ എഴുതുക, അല്ലെങ്കിൽ അവർക്ക് എത്രയാണ് കിട്ടുന്നത് അതിവിടെ എഴുതുക. എന്നിട്ട് അവരിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഇൻകം എത്രയാണെങ്കിൽ അതിവിടെ എഴുതുക. എന്നിട്ട് ഇങ്ങനെ വരച്ചിട്ട് എഴുതണം, ഇവിടെ ടോട്ടൽ എഴുതുക, അതിൽ നിന്നുള്ള ഇൻകം എത്രയാണെങ്കിൽ ആ എമൗണ്ട് ഇവിടെ എഴുതുക. ഇനി അത് കഴിഞ്ഞിട്ട് എക്സ്പെൻഡിച്ചർ എന്നുള്ള അടുത്ത കോളത്തിൽ പർട്ടിക്കുലേഴ്സ് എന്ന് എഴുതുക. അതിൽ ഏതെല്ലാമാണ് നിങ്ങളുടെ ചെലവ് വരുന്നത്, അതായത് അന്നത്തെ ചെലവ് അന്നന്ന് എഴുതി വെക്കണം. എഴുതി വെച്ചിട്ട് ആ വരുന്ന വസ്തുക്കൾ ഇവിടെ എഴുതുക. അതിന് ശേഷം ടോട്ടൽ എമൗണ്ട് എത്രയാണെങ്കിൽ ആ എമൗണ്ട് ഇവിടെ എഴുതിയിട്ട് ടോട്ടൽ ചെയ്തിട്ട് ആ എമൗണ്ട് എഴുതുക. ഇതൊരു മാസത്തെയാണ്. ഇപ്പോൾ ഇന്ന് ഇപ്പോൾ 21 ആണ്. 21-ൽ തുടങ്ങുകയാണെങ്കിൽ നെക്സ്റ്റ് 21 വരെ അതുവരെയാണ് എഴുതേണ്ടത്. ഞാൻ നിങ്ങളോട് 12th 12th മുതലാണ് പറഞ്ഞിരുന്നത്. 12th മുതൽ ഉള്ളത് നെക്സ്റ്റ് 12th വരെ ഉള്ളത് എഴുതണം. ഇനി ആരും ചെയ്ത് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ 21 മുതൽ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുക, അടുത്ത 21 വരെ. ഓക്കെ, അപ്പം ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളത്. ഇത്രയും ഭാഗങ്ങൾ സ്റ്റഡി വെൽ നന്നായിട്ട് പഠിക്കുക. ഓക്കെ.